ഇത്തവണ രഞ്ജി ട്രോഫിയിൽ കേരള ടീമിന്റെ ആദ്യ മത്സരം ജാർഖണ്ഡിനെതിരെയാണ്. December 13 ആ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. രണ്ടാമത്തെ മത്സരം December 20 രാജസ്ഥാനെതിരെയാണ്. മൂന്നാമത്തെ മത്സരം ആവട്ടെ December 27 ഛത്തീസ്ഗഡിനെതിരെയാണ്. പിന്നീടുള്ള മത്സരം കേരളം January 3 കേരളം ഗോവയെ നേരിടും. പിന്നീട് January 10 കേരള സർവീസ് മത്സരം. പിന്നീട് January 17 കേരളം കർണാടകയെ നേരിടും. അവസാന മത്സരം January 24 പോണ്ടിച്ചേരി കേരള മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഏതായാലും ഇത്തവണത്തെ രഞ്ജി ട്രോഫിയിൽ കേരള ടീമിന് വളരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കട്ടെ. മറ്റൊരു അപ്ഡേറ്റ് മലയാളി താരം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട്. IPL ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പഴയ ഡയറക്ടറും സ്പോർട്സ് പ്രൊഡ്യൂസറുമായിട്ടുള്ള ജോയ് ഭട്ടാചാര്യ സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ്. ഇഷാൻ കിഷൻ ഋഷഭ് പന്തിനേക്കാളും ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ ഒരു യൂട്ടിലിറ്റി പ്ലെയറാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ കൂടുതൽ അവസരങ്ങൾ നൽകണം. ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ് ജോയ് ഭട്ടാചാര്യ. നമുക്കറിയാം സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ അത്ര മികച്ച അവസരങ്ങൾ കിട്ടാറില്ല. സഞ്ജു സാംസൺ വളരെ തുച്ഛമായിട്ടുള്ള അവസരങ്ങളാണ് ഇന്ത്യൻ ടീമിൽ കിട്ടിയിട്ടുള്ളൂ. എന്നാൽ കിട്ടിയ അവസരങ്ങളെല്ലാം താരം വളരെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തിട്ടുള്ളത്. ഏതായാലും ഇനി കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സഞ്ജുവിന് ഇന്ത്യൻ ടീമിന് വേണ്ടി വളരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കട്ടെ. മറ്റൊരു അപ്ഡേറ്റ് വുമൺസ് IPL ബന്ധപ്പെട്ട്. ഇന്ത്യൻ വനിതാ താരമായിട്ടുള്ള പ്രിയ പൂണിയ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത വർഷം നടക്കുന്ന വുമൺസ് IPL വേണ്ടി ഞാൻ വെയിറ്റിംഗിലാണ്. അതിനുള്ള പ്രിപ്പറേഷൻ ഞാൻ എടുത്തു കഴിഞ്ഞു. ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ് പ്രിയ പൂണിയ. നമുക്കറിയാം BCCI മെൻസ് IPL വലിയ രീതിയിൽ നടത്തുന്നത് പോലെ വുമൺസ് IPL വലിയ രീതിയിൽ നടത്താനാണ് BCCIയുടെ പ്ലാൻ. 5 IPL ടീമുകളാണ് വുമൺസ് IPL ഉണ്ടാകാൻ പോകുന്നത്. ഇതിനു മുമ്പ് BCCIയുടെ ഈ ഒരു തീരുമാനത്തെ അഭിനന്ദിച്ച് വുമൺസ് താരങ്ങളായിട്ടുള്ള സ്മൃതി മന്ദന, ജെമിമ റോഡ്രിഗസ്, മിത്താലി രാജ് താരങ്ങൾ രംഗത്തെത്തിയിരുന്നു.